Hi friends, welcome back to my channel Love Learn. Video subscribe ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഇന്ന് നെയ്യപ്പമാണ് ഏട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ നെയ്യപ്പം എന്നാണ് ഏട്ടോ പറയാറുള്ളത്. ഇതിന് പല പേരും പറയുന്നത് കേൾക്കാം. നിങ്ങൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചരിയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് 4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി കഴുകി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 മണിക്കൂർ എന്തായാലും മാക്സിമം നമ്മൾ കുതിർത്തെടുക്കുക. അതിനുശേഷം ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ നമ്മൾ അളന്നെടുക്കുന്നത്. ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു 3/4 ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് മൈദപ്പൊടി, 1 ഗ്ലാസ് പച്ചരി, 3/4 ഗ്ലാസ് ചോറ്, 1/2 ഗ്ലാസ് മൈദപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് പഞ്ചസാര. ഒരു മാക്സിമം മധുരം ഉണ്ടാവും കേട്ടോ. അഥവാ നിങ്ങൾക്ക് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് നിറയുന്ന രീതിയിൽ നമുക്ക് പഞ്ചസാര എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ്, അതും കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അവരവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത്, വെള്ളം ഓവറാക്കരുത് കേട്ടോ, ഒരു ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. ഈസ്റ്റാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അരക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ല നിങ്ങൾ ബേക്കിംഗ് സോഡയാ ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക്, സോറി, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡറാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചൂടാൻ പോകുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈസ്റ്റാ ചേർക്കുന്നുണ്ടെങ്കിൽ അരക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവ് 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതാ ഈ ഒരു പരിവാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതാ 12 മണിക്കൂർ ശേഷമുള്ള മാവാണ് കേട്ടോ ഇത്. 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു പരിവാണ് കേട്ടോ വേണ്ടത്. ഞാനിതിൽ ഈസ്റ്റ് ചേർത്തില്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ അപ്പക്കാരിയ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. നിറച്ചിലും ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ, നമ്മൾ 1/4 ഭാഗം ഫിൽ ചെയ്ത് കൊടുക്കാം. നന്നായി ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും കേട്ടോ. നമ്മളെ അപ്പം എണ്ണ കുടിച്ച് ഇതായിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നന്നായി ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക. ഇനി ഇത് നമുക്ക് ഒഴിച്ചതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി തീ കൂടി, അതായത് കരിന് വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കുക. നന്നായി എണ്ണ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ഇതാ ഓരോന്നായിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മറിച്ചിട്ട ഭാഗം അടിഭാഗം ബ്രൗൺ നിറവും മുകൾ ഭാഗം വൈറ്റ് നിറവുമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മൾ നീ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. എണ്ണ നന്നായി വാർന്ന് എടുക്കണം കേട്ടോ. ഇതാ ഇതുപോലെ എന്തെങ്കിലും എടുത്ത് എണ്ണ നന്നായി വാർന്നിട്ട് എടുക്കുക. നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. അന്നേരം നമ്മളെ എണ്ണ റിമൂവ് ആവും. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായി കുടിക്കും കേട്ടോ. ഇതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ
വൈകുന്നേരം ചായക്കൊക്കെ ആക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. എല്ലാവർക്കും ബൈ.